പള്ളിയുടമകളിൽ പങ്കുവയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. കുട്ടിരുത്തൽ ഉളമ എന്റെ അമ്മയാണ്, പിന്നെ ഇല്ലപ്പറമ്പിൽ ട്രീസ, മാക്കാപ്പറമ്പിൽ ത്രേസ്യ എന്നിവരാണ്. ഒച്ചുപള്ളിയാണ്, വേറെ ഒരു പള്ളിയില്ല. ആ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അവിടുന്ന് നടന്ന് ഇവിടത്തോളം വന്ന ഇവിടെ നടന്ന് വന്നത്. ഞങ്ങൾ വന്ന കാലത്ത് ഞാൻ കൊച്ചുപള്ളിയാണ് കണ്ടത്. 1985 ഏപ്രിലാണ് ഞാൻ ഈ ഇടവേളയിൽ കല്യാണം കഴിച്ചു. പിന്നൊരു സമരം നടന്നിട്ടുണ്ടാകും, മോചന സമരം. ആ സമരത്തിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളെ ഉണ്ടായിട്ടില്ല. കുഞ്ഞാൾക്കോട് മധ്യസ്ഥം പ്രാർത്ഥിക്കും. ഈശോനോട് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളാക്കി തരണേ എന്ന് പറയും. കൂടെ ഉണ്ടായത് മരിച്ചു വരും. അപ്പൊ അപ്പച്ചൻ ആദ്യേ ആദ്യം വരെയപ്പോ തലവേദന ഞങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ കുഞ്ഞാൾക്കെ എനിക്ക് വരെ കൊണ്ടു ദൈവത്തിൻ്റെ എല്ലാം കൊണ്ടു മാറ്റി ജോലി എടുത്ത് പൂർത്തിയാക്കി 20 കൊല്ലം കൊണ്ട് ജീവിച്ചിട്ടാണ് മരിച്ചത്. ഇടന്നുണ്ടായില്ല പേടി. അന്നത്തെ കാലമൊന്നും ഓർമ്മയില്ലല്ലോ. എൻ്റെ അമ്മക്ക് രണ്ട് പെൺമക്കളായിരുന്നു. അപ്പൊ മുന്നിലെ മരിച്ചുപോയി. എൻ്റെ അപ്പം 11 വയസ്സുള്ളപ്പോ തക്കാട് ഇടവഴിയൊക്കെ ഞങ്ങൾ ഒരുപാട് നടന്നു പോയിട്ടുണ്ട്. 7 വയസ്സായപ്പോ തുടങ്ങി ആ പള്ളിയിലെ നടക്കുന്നുണ്ട്. അപ്പനെ എനിക്ക് ഓർമ്മ നോക്കുമ്പോ എൻ്റെ 36 വയസ്സാണ്. എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരെയും വളർത്തി. എൻ്റെ അനിയത്തിന് എനിക്ക് പോവാൻ ഇഷ്ടങ്ങളായി. അനിയത്തിനെ അടച്ചത് നമ്മുടെ പള്ളിയിലാണ്. ഇവ ചെറുത്തേരില്ല അടച്ച് മൂന്നാന്തി പള്ളിയിൽ പോയിച്ച് പോന്ന പോലെ. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് ഇതിനകത്ത് കയറിയിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അതിന് 7 മണിക്ക് തിരിച്ചു പോകാനാവും. പ്രാർത്ഥന ഒന്ന് ഇന്നലെ വരെ ഞാൻ മുടക്കി. പുണ്യാളത്തെയാണ് എൻ്റെ ഇടവേല അമ്മ. നമ്മുടെ പേരാണ് ഒരുപാട് അച്ഛന്മാരൊക്കെ ഇരുന്ന് അവിടെ മരിച്ചിട്ടും ഉണ്ട്, മാറിപ്പോയിട്ടും ഉണ്ട്. ഒരു ചെറുപ്പം വരെ ആഗ്രഹം സഹിച്ചാൽ വന്നിരുന്ന് എൻ്റെ കല്യാണമൊക്കെ കെട്ടിച്ച അച്ഛനാണ്. അപ്പം മനസ്സമ്മതം കേൾക്കാനൊക്കെ പോയിട്ട് എനിക്കറിയില്ല കാലം മനസ്സമ്മതം ഉണ്ടാണ് എന്തൊക്കെയാണെന്ന്. അങ്ങനെ 13 വയസ്സിൽ വരെ അച്ഛൻ്റെ കല്യാണം എൻ്റെ കഴിഞ്ഞാണ്. അത് വേണ്ടെന്ന് വെച്ച് അത് അന്നേരം എല്ലാവരോട് പറഞ്ഞ് കൊച്ചു പ്രായം വീട്ടിൽ ഇപ്പം കെട്ടിക്കണം. പിന്നെ 13 കഴിഞ്ഞപ്പോൾ 18 വയസ്സ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഈ പള്ളി പണിത് പിന്നെ മണി തറക്ക് കല്യാണം വന്നത് ഞാറക്കയിൽ അച്ഛനെന്ന് പറഞ്ഞൊരു അച്ഛനാണ് എൻ്റെ. ആ അച്ഛപ്പം ഞങ്ങളോട് കാണാനുള്ളൊക്കെ പിരിവൊക്കെ കഴിച്ചിടാം. അന്നൊക്കെ 100 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അന്നൊക്കെ ഞങ്ങളുടെ വീടൊക്കെ ഇത്രയൊന്നുമില്ല, വെറുതെ കല്ലാല് റൂളിൻ്റെ നിൽക്കണേ. അങ്ങനെ അവിടെ നിന്നൊക്കെ നല്ല നല്ല അച്ഛന്മാരൊക്കെയാണ് വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സഹായവും തന്നിട്ടുണ്ട് പള്ളിന്നൊക്കെ. ആ കാലത്തൊക്കെ ഇച്ചിരി സഹായിച്ചു. അരിയായിട്ടും പൊടികളായിട്ടും ഇച്ചിരി കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മക്ക് അമ്മക്കളായിട്ടും ഇല്ലാതെ പിന്നെ ഈ നടന്നൊക്കെ ഞങ്ങൾ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ തന്നെ. ഞങ്ങൾ നടന്ന് ഞങ്ങൾ പള്ളി പോക്കൊന്നും മുടക്കില്ല വലിയ ദൂരമാണെങ്കിൽ. ഇയാക്കട വന്ന പിന്നെ ഇയാക്കട അമ്മനെ കൂടെ പള്ളി പോണത്തില്ല. എന്നാണ് നമ്മുടെ പള്ളി പോപ്പൻ ഈ പതിനാറ്.